കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ചോദിച്ചപ്പോൾ മദ്യം കിട്ടാത്തതിന്റെ പേരിൽ ഹോട്ടൽ അടിച്ച് തകർത്ത ഗുണ്ടകൾ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലുള്ള അഭിരാമി എന്ന സ്വകാര്യ ഹോട്ടലിലാണ് സംഭവം നടക്കുന്നത്. ഹോട്ടലിനോട് ചേർന്നുള്ള ബാറിൽ മദ്യപിക്കാൻ എത്തിയ ഒരു യുവാവ് രാവിലെ മുതൽ ബാറിലിരുന്ന് മദ്യപിക്കാൻ തുടങ്ങി. രാവിലെ മുതൽ തുടങ്ങിയ മദ്യപാനം ഉച്ചയോളം നീണ്ടു. ഒടുവിൽ യുവാവിന് നല്ല ബോധമില്ലാത്ത അവസ്ഥയിലായി കാര്യങ്ങൾ. സ്ഥിതി വഷളാകുന്നു എന്ന് കണ്ടപ്പോൾ ഹോട്ടലിലെ ജീവനക്കാർക്ക് അധികൃതർ ഇനി അയാൾക്ക് മദ്യം നൽകണ്ട എന്ന നിർദ്ദേശം നൽകുകയായിരുന്നു. നിരവധി തവണ വീണ്ടും വീണ്ടും മദ്യം ചോദിച്ചപ്പോൾ ഇനി തരില്ല എന്ന ജീവനക്കാരന്റെ മറുപടിയാണ് ഇയാളെ ചൊടിപ്പിച്ചത്. ഇയാൾക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു മറുപടി തിരിച്ചു പറയാനോ പ്രതിഷേധിക്കാനോ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നും കൂടുതൽ സുഹൃത്തുക്കളെ ഇയാൾ ഫോണിലൂടെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ഗുഡ്സ് ഓട്ടോയിൽ 4 യുവാക്കൾ ഹോട്ടലിലെത്തി. ഹോട്ടലിന് മുന്നിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കൾ വാളും കത്തിയും മാരകായുധങ്ങളുമായി. ഹോട്ടലിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന വലിയ ഗ്ലാസ് ഡോറുകളും റിസപ്ഷനിലെ കമ്പ്യൂട്ടറുകൾ അടക്കമുള്ള ഉപകരണങ്ങളും അടിച്ചു തകർത്തു. പ്രകോപിതരായ സംഘം ഹോട്ടലിന് മുന്നിലെ ബോർഡുകൾ, ലൈറ്റുകൾ, മൺകലങ്ങൾ എന്നിവയൊക്കെ അടിച്ചു തകർത്തു. സംഭവം കണ്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ഹോട്ടൽ ജീവനക്കാരെയും സംഘം മർദ്ദിച്ചു. അരമണിക്കൂറോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പുറത്തുനിന്നും സഹായിക്കാൻ എത്തിയ ഇയാളുടെ സുഹൃത്തുക്കളാണ് ഹോട്ടലിൽ നാശനഷ്ടങ്ങൾ വരുത്തിയത്. ലക്ഷക്കണക്കിന് നാശനഷ്ടമാണ് ആക്രമണത്തിൽ ഉണ്ടായത് എന്ന് ഹോട്ടൽ അധികൃതർ അറിയിച്ചു. ഹോട്ടലിന് മുന്നിലെ ഗ്ലാസ് ഡോർ, കമ്പ്യൂട്ടർ ഇവയെല്ലാം അടിച്ചു തകർത്ത് ഹോട്ടലുകാർക്ക് വൻ നഷ്ടമാണ് ഇവർ ഉണ്ടാക്കിയത്. ഹോട്ടലിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ ഈ സംഘത്തിനെ തടയാൻ ശ്രമിച്ചപ്പോൾ ഇവർക്ക് ഗുണ്ടകളിൽ നിന്ന് കണക്കിന് കിട്ടുകയും ചെയ്തു. ഹോട്ടൽ ജീവനക്കാർ കാട്ടാക്കട പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും ആരും എത്തിയില്ല എന്നാണ് പരാതി. പോലീസിനെ കാണാത്തതിനാൽ സമീപത്തെ കടക്കാരൻ ബൈക്കിൽ പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിച്ചപ്പോൾ സ്റ്റേഷനിൽ വരാൻ വാഹനം ഇല്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. ഇതിനിടെ അക്രമി സംഘം മുൻവശത്തെ ഗ്ലാസും തകർത്ത് റിസപ്ഷനിലും ഭക്ഷണശാലയിലും കയറി അവിടുത്തെയും ഗ്ലാസുകൾ തകർത്തു. വെളിപ്പാട് അകലെയുള്ള കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് അരമണിക്കൂറിന് ശേഷമാണ് പോലീസ് എത്തുന്നത്. ഇത് ഗുണ്ടാ സംഘത്തിന് രക്ഷപ്പെടാനുള്ള അവസരമായി. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് അക്രമി സംഘത്തെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഹോട്ടൽ മാനേജർ കാട്ടാക്കട പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കാട്ടാക്കട സർക്കിൾ ഇൻസ്പെക്ടർ ഡി ബുജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും തിരിച്ചറിഞ്ഞ പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മദ്യം അക്രമ പ്രവർത്തനങ്ങൾക്ക് പ്രേരണയേകും. ആത്മനിയന്ത്രണത്തെ കാറ്റിൽ പറത്തുന്നതിന് പുറമെ മറ്റുള്ളവരുടെ പ്രവൃത്തികൾ വിവേചിക്കാനുള്ള കഴിവിന്മേൽ ഇരുൾ പരത്താനും മദ്യത്തിന് സാധിക്കും. അങ്ങനെ അക്രമാസക്തമായി പ്രതികരിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. മദ്യാസക്തിക്ക് വലിയ വിലയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മദ്യാസക്തിയിൽ പെട്ടുപോയവർ മാത്രമല്ല അവരുടെ കുടുംബവും സമൂഹവും രാഷ്ട്രവും ഒക്കെ ഏറെയും കുറഞ്ഞും വില നൽകിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തിനിഷ്ഠമായ പ്രശ്നം എന്നതിനപ്പുറം മദ്യാസക്തി ഒരു സാമൂഹിക ദുരന്തമാണ് എന്നത് അടിവരയിട്ട് അംഗീകരിച്ചേ മതിയാവൂ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.